വെൽക്കം ടു ബിടെക് മെഡിസിൻ. നമ്മൾ ഇന്നിവിടെ 2019 സ്കീം എസ്എക്സ് ബിടെക് 2023 നടത്തിയ ECG 308 കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിന്റെ രണ്ടാമത്തെ പാർട്ട് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് 10 questions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി അനലോഗ് ഇലക്ട്രോണിക്സ് ഡിസ്കസ് ചെയ്ത് തോന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് 10 questions ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? E776 to the base 16 is equal to ഒരു ഡെസിമൽ വാല്യൂ, അതായത് നമുക്ക് ഒരു ഹെക്സാഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്. ആ ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്. E7F6 ടു ദ ബേസ് 16. ഓക്കെ, ഒരു ഹെക്സാഡെസിമൽ ആണെങ്കിൽ 8421 ആയിട്ടും ഒരു ഒക്ടൽ ആണെങ്കിൽ, ഒരു ഒക്ടൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 421 ആയിട്ടും ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതായത് ഇ എന്ന് പറയുന്നത് ഒരു ഹെക്സാഡെസിമൽ നമ്പറിൽ 0 to 9 വരെയും പിന്നെ 8 to F വരെയുമാണ് ഉള്ളത്. അതായത് എ എന്ന് പറയുന്നത് എഞ്ചിനീയർ റെപ്രസെന്റേയും 10 എന്ന് പറയുന്ന നമ്പറിനെയും D11നെയും C12നെയും D13നെയും E14നെയും F15നെയും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നമുക്കറിയാമല്ലോ. അപ്പോ നമ്മൾ എന്താ പറയാൻ പോകുന്നത്, അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിനെ നമ്മൾ ഹെക്സാഡെസിമൽ, സോറി ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 16 raised to 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മൾ എഴുതാം ഇ എന്ന് പറയുന്നത് എന്താണ്, 14 ആണല്ലേ. 14 into, അപ്പോ 16 raised to 0 ആണ് 6 മൾട്ടിപ്ലൈ ആയിട്ട് വരുന്നത്. 16 raised to 1 ആണ് എഫില്, 16 square ആണ് 2, ഇ ആണെങ്കിൽ 16 ന്റെ ക്യൂബ് ആയിരിക്കും അല്ലേ. അപ്പൊ 14 into 16 ന്റെ ക്യൂബ്, ഓക്കെ, പ്ലസ് നെക്സ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 7 ആണ്, 7 into 16 square, പ്ലസ് എഫ് എന്ന് പറയുന്നത് 15 ആണ്, 15 into 16 raised to 1 16, പ്ലസ് 6 into 16 raised to 0. നമുക്കറിയാം എനി നമ്പർ റേസ്ഡ് ടു സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ് അല്ലേ. അപ്പോ 14 into 16 cube പ്ലസ് 7 into 16 square പ്ലസ് 15 into 16, പ്ലസ് ചിലര് ശ്രദ്ധിക്കാതെ 16 raised to 0 സീറോ ആയിട്ടാണ് ആക്കും, എന്നിട്ട് 6 അതിന്റെ കൂട്ടത്തെ ആഡ് ചെയ്ത് പോകത്ത ചെയ്യാതെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. 16 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് എനി നമ്പർ റേസ്ഡ് ടു 0 ഇസ് ഈക്വൽ ടു 1, അതായത് 16 to 1 എന്ന് പറയുന്നത് 6 തന്നെ വരും. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5 9 3 8 2 ആയിരിക്കും, അതായത് ടു ദ ബേസ് 10. അതായത് E7F6 to the base 16 എന്ന് പറയുന്നത് is equal to 59382 to the base 10 ആണ്. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അപ്പോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദീസ് ആർ യൂണിവേഴ്സൽ ഗേറ്റ്സ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തൊക്കെയാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഒള്ളി നോർ, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഒള്ളി നാൻഡ്, ഓപ്ഷൻ സി ബോത്ത് നോർ ആൻഡ് നാൻഡ്, ഓപ്ഷൻ ഡി നോർ നാൻഡ് ആൻഡ് നോട്ട്. ഇവിടെ ഒള്ളി നോറും ഒള്ളി നാൻഡും അല്ല എന്നറിയാം, നോറും നാൻഡും മാത്രമാണ് നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 12 ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എ പ്ലസ് എ ഇൻറ്റു ബി ആയിരുന്നു സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എ പ്ലസ് എ ഇൻറ്റു ബി, ഓക്കെ, ഇങ്ങനെ തന്നാല് നമുക്കിതിനെ എ യിൽ നിന്ന് കോമൺ എടുക്കാമല്ലോ. അപ്പൊ എ ഇൻറ്റു 1 + b എന്ന് വരും. ഇനി നമുക്ക് അബ്സോർപ്ഷൻ ലോ എന്ന് പറയുന്ന ഒരു കാര്യം, അബ്സോർപ്ഷൻ ലോ അനുസരിച്ച് 1 + b എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 1 തന്നെയാണ് അല്ലേ. അതായത് 1 + b എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ എ ഇൻറ്റു 1 എന്ന് വരും. അതായത്
എ ആണ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. അതായത് ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ബി തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി എ ഇൻറ്റു ബി തന്നിട്ടുണ്ട്, ഓപ്ഷൻ സി എ തന്നിട്ടുണ്ട്, ഓപ്ഷൻ ഡി എ ഓർ ബി എന്നിട്ട്. നമുക്ക് ഇവിടെ എന്താ ആൻസർ കിട്ടിയത്? എ ആണ്. അതായത് ഓപ്ഷൻ സി എ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേ നമുക്ക് ഇവിടെ ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, തന്നിരിക്കുന്ന ബൈനറി നമ്പർ ഏതാണ്? 1100110 ടു ദ ബേസ് 2. ഇതിനെ നമ്മൾ ഒക്ടൽ ആക്കി എടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒക്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 3 ബിറ്റ് വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ഒക്ടൽ നമ്പേഴ്സ് ആക്കുക. 4 ബിറ്റ് വെച്ച് ഗ്രൂപ്പ് ചെയ്താൽ അത് ഹെക്സാഡെസിമൽ ആക്കും. അപ്പൊ നമ്മുടെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് തൊട്ടാണ് നമ്മൾ 3 വെച്ച് ഗ്രൂപ്പ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഗ്രൂപ്പ് ചെയ്തപ്പോ നമുക്ക് ഇങ്ങനെ വന്നു. ഓക്കെ, ഇത് നമ്മൾ നോക്കിക്കേ. നമ്മൾ നേരത്തെ പറഞ്ഞു 3 വെച്ച് ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ ഉള്ളതെന്ന് പറഞ്ഞു, 4 2 1 ആണെന്ന് പറഞ്ഞല്ലേ. 4 2 1 ഇവിടെ എന്ത് തന്നെ ഉള്ളു? 1 തന്നെ ഉള്ളു. അതായത് അതിന്റെ വാല്യൂ ആണ് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ 1 ആ. അതായത് അത് 1 തന്നെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നോക്കിക്ക്, 4 അവിടെ മാത്രമേ 1 ഉള്ളൂ അല്ലെ, 2 1 ഇല്ല. അപ്പം 4 ഇത് നോക്കിക്കേ. അടുത്ത വ്യത്യാസം എന്താ? 4 ഉണ്ട്, 2 വാല്യൂ ഉണ്ട്. അപ്പൊ 4 + 2 എന്ന് പറയുന്നത് 6. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ പറയാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അത് ഡയറക്റ്റ് നമുക്ക് കിട്ടും. അതായത് 110 എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് 6 ബൈനറി റെപ്രസെന്റേഷൻ ആണ്. ഇനി 100 എന്ന് പറയുന്നത് 4 ബൈനറി റെപ്രസെന്റേഷൻ ആണ്. 001 അല്ലെങ്കിൽ വെറുതെ 1 എന്ന് പറയുന്നത് 1 റെപ്രസെന്റേഷൻ ആണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 4 6 1 4 6 ടു ദ ബേസ് 8 എന്ന് കിട്ടും. രണ്ടാണേലും രണ്ട് രീതിയിലാണെങ്കിലും ആൻസർ കിട്ടും. അപ്പോ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കൗണ്ടർ ഹാസ് 4 ഫ്ലിപ്ഫ്ലോപ്സ്. എത്ര ഫ്ലിപ് ഫ്ലോപ്പുകൾ ഉണ്ട്? 4 ഫ്ലിപ്ഫ്ലോപ്പുകൾ ഉണ്ട്. 4 ഫ്ലിപ്ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ് ഡിവൈഡ്സ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ബൈ, അത് ഇൻപുട്ട് ഫ്രീക്വൻസിയെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഫ്ലിപ് ഫ്ലോപ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്പർ ഓഫ് ഫ്ലിപ് ഫ്ലോപ്സ് ടി എൻ എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 2 raised to n. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? 2 raised to 4 വരും. അതായത് എഫ് ഇൻപുട്ട് ഡിവൈഡഡ് ബൈ 2 raised to 4 എത്ര വരും? എഫ് ഇൻപുട്ട് ബൈ 16 ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഇൻപുട്ട് ഫ്രീക്വൻസിനെ എന്ത് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? ബൈ എ ഫാക്ടർ ഓഫ് 16 അല്ലേ. ദേ ഇവിടെ 4 ഉം 2 ഉം 8 ഒക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 16 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ മെയിൻ 2023 ചോദിച്ച, ഇപ്പൊ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിനു മുന്നേ നമ്മള് ഇതേ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ അനലോഗ് സർക്യൂട്ടിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്, സോൾവ്ഡ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ബിടെക് മെഡീസ് ചെയ്ത വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോ പ്ലേലിസ്റ്റിന്റെയും വീഡിയോന്റെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.